തോമസ് ഐസക്കിൻ്റെ എതിരായിട്ടുള്ള നോട്ടീസ് അയക്കാനുള്ള ഇ ഡിയുടെ തീരുമാനം എന്തിനു വേണ്ടിയായിരുന്നു കൈക്കൊണ്ടത് എന്ന് വ്യക്തമാണ് എല്ലാ സ്ഥലത്തും ഇ ഡി കടന്നു കയറി ഇടപെടുകയാണ് ആരെയും എന്തും ചെയ്യാം എന്ന സ്ഥിതിയിലേക്കാണ് ഇ ഡി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാത്ത സ്ഥിതി വന്നാൽ നിയമപരമായിട്ടുള്ള നമ്മുടെ എല്ലാ അതാണ് ഈ ും കേരളത്തിലെ വികസന പദ്ധതികൾ അട്ടിമറിക്കാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടലുകൾ എന്ന വിമർശനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉള്ളത് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരായ ഇ ഡി നീക്കം കിഫ്ബിയെ തകർക്കാനാണെന്ന ആക്ഷേപവും സി പി ഐ എം മുന്നോട്ട് വയ്ക്കുന്നു കേരളത്തിനെതിരായ കേന്ദ്ര നീക്കത്തിനൊപ്പമാണ് പ്രതിപക്ഷം എന്ന വിലയിരുത്തലും സംസ്ഥാന സമിതി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കോടിയേരി ബാലകൃഷ്ണൻ നടത്തി സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ താൽപര്യമാണോ ഇ കേരളത്തിലെ ഇടപാടുകളിൽ തെളിയുന്നത് ന്യൂസ് ഈവനിങ് പരിശോധിക്കുന്നു ബി ജെ പിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി വസീഫ് കെ പി സി സി അംഗം ശ്രീ കെ പി ബാബു മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എ സജീവൻ ഇവരാണ് എന്റെ അതിഥികൾ വസീഫ് എന്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ താൽപര്യങ്ങൾ ഇവിടെ നടപ്പാക്കാനും നിരന്തരം കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ ഒരു ഉപകരണമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുമുള്ള ആക്ഷേപം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് എന്തെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതിൽ തന്നെ ഹൈക്കോടതിയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഐസക്കിനെ കൊണ്ട് ഐസക്കിനോട് ഹാജരാവണ്ട എന്ന് പറയുകയാണ് ഹൈക്കോടതിയിൽ ഹീഡി പറയുന്നു ഐസക്കിനെ സാക്ഷിയായിട്ടാണ് ഞങ്ങൾ വിളിച്ചത് ചില സംശയങ്ങൾ ചോദിക്കാനാണ് ഇതാ സാഹചര്യം നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുള്ള സാഹചര്യം എന്താ ഇ ഡി രാഷ്ട്രീയ എതിരാളികളെ പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അങ്ങനെ പേടിപ്പിച്ച് പീഡിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തുടനീളം നമ്മൾ കാണുന്നു വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇവിടെ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇ ഡിക്ക് അറിയേണ്ടത് അറിയ അറിയാനുള്ളത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കണക്കുകളും കഴിഞ്ഞ മൂന്ന് വർഷമായി റിസർവ് ബാങ്കിനുൾപ്പെടെ കൊടുക്കുന്നതല്ലേ ഇത്രയും കാലം റിസർവ് ബാങ്ക് എന്തെങ്കിലും ഒരു നിരീക്ഷണമോ എന്തെങ്കിലും ഒരു വിമർശനമോ ഈ കിഫ്ബിയുമായി പങ്ക് ബന്ധപ്പെട്ട് പറഞ്ഞോ ഈ കേരളത്തിനകത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ കൃത്യമായി റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയാണ് ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഈ മസാല ബോണ്ടുകൾ കിഫ്ബിയിൽ നിന്ന് വാങ്ങുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെയൊക്കെ സാഹചര്യമുള്ള അടുത്ത് ഒരു അടിസ്ഥാനവുമില്ലാതെ തോമസ് ഐസക്കിലേക്ക് ഈ ഈടി പോകുന്നു എന്താ കാരണം കേരളത്തെ തകർക്കണം കേരളത്തിൻ്റെ വികസനത്തെ അട്ടിമറിക്കണം കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു മാജിക്കായി കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുകയാണ് ഈ പ്രതിസന്ധി കാലത്ത് രാജ്യത്തുടനീളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സബ്സിഡികളും വെട്ടിക്കുറക്കുന്ന സമയത്ത് കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളെ ചേർത്ത് നിർത്തുക നോക്കി തന്നെ തോമസ് ഐസക്കിനെ വെറുതെ ചോദ്യം ചെയ്യാൻ വിളിച്ചതാണോ എന്താ ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് ആർക്കും മനസ്സിലാകില്ലേ ഇവരുടെ ഉദ്ദേശം എന്താണ് കിഫ്ബി അട്ടിമറിക്കണം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്ത് കിഫ്ബിയിലേക്ക് എത്തണം കിഫ്ബിയുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കണം കിഫ്ബിയിൽ നിന്ന് പണമെടുത്ത് വികസന പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ആ വികസന പ്രവർത്തനം കൊണ്ട് വല്ലാതെ പ്രയാസമുണ്ടാകുന്നുണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് അതുതന്നെയാണ് പ്രശ്നം ഈ ഐസക്കിലേക്ക് എത്താൻ ഇവർ അല്ല പക്ഷേ ഇപ്പോ സംബന്ധിച്ച് തന്നെ പലതരത്തിലുള്ള ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഒന്ന് കിഫ്ബിക്ക് സ്വന്തമായി വരുമാനം ഇല്ല എന്നതും ഇതിന്റെ ബാധ്യതയെല്ലാം സർക്കാരിലേക്ക് തന്നെ വരും അപ്പോ ഈ ആ സി എ ജി റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ അതായത് കിഫ്ബി കിഫ്ബി എടുക്കുന്ന കിഫ്ബി സ്വരൂപിക്കുന്ന പണം എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഈ സർക്കാരിന് സംസ്ഥാന ഖജനാവിന് തന്നെ ബാധ്യതയായി മാറുന്നത് എന്ന ആശങ്കയൊക്കെ സി എൻ ഡേ ജി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിച്ച സന്ദർഭത്തിൽ ഉയർത്തിയിട്ടുണ്ട് പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്ന കാര്യം അത് കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന് നിയമപരമായ അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ടോ എന്ന കാര്യമാണ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് അതിൽ താങ്കൾ പറയുന്നത് പോലെ ഇപ്പോൾ പൂർണ്ണമായ അക്കാര്യത്തിൽ കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല കോടതി ചില വാക്കാൽ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് മാത്രമല്ല മറ്റ് കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്ന് ഇ ഡിയോട് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഏത് സ്വഭാവത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൺസ് നിലനിൽക്കുന്നത് എന്നത് ഇപ്പോഴും വ്യക്തമല്ലല്ലോ പക്ഷെ നിങ്ങൾ ആരോപിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഓരോ ഇടപെടലും അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കരുവന്നൂർ ബാങ്ക് കേസിലായാൽ പോലും നിങ്ങൾ പറയാൻ പോകുന്നത് ഇതൊക്കെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനാണ് എന്നായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾ ഇത് പറയുന്നു എന്നാണ് എൻ്റെ ചോദ്യം വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന എന്ത് ഇടപെടലാണ് ഇ ഡി ഇവിടെ നടത്തിയത് അല്ല അല്ല അങ്ങനെ 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 പറഞ്ഞു പോലെ കരുവന്നൂർ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കരുവന്നൂരിൽ അന്വേഷണം പ്രഖ്യാപിച്ചു സംസ്ഥാന ഗവൺമെൻറ് അന്വേഷണം നടത്തുന്നു സഹകരണ വകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തുന്നു കരുവന്നൂർ മാത്രമാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് മുങ്ങിയവരുടെ കണക്ക് വെക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് രാജ്യത്ത് കിട്ടാനുള്ളത് എന്നുള്ള കണക്ക് ഈ മോഡി ഭരണകാലത്ത് മോഡി കാല ഭരണകാലത്ത് അവിടെ ഗുജറാത്തിലെ ഒരു കമ്പനി ഇരുപതോളം ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ഇരിക്കുകയാണ് ഇതിനെക്കുറിച്ചൊന്നും ഇ ഡി അന്വേഷിക്കുന്നില്ലല്ലോ ഇതിനെ കുറിച്ചൊന്നും ഒരു അന്വേഷണമോ പരാമർശമോ നിങ്ങൾ നടത്തുന്നില്ലല്ലോ അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ അല്ല പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് വസീഫ് അതായത് ഈ കഴിഞ്ഞ പതിനഞ്ച് മാസം ഒരു മിനിറ്റ് അതായത് ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ കള്ളപ്പണം കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ള അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു തീർപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഇടിയെ പ്രതിരോധിക്കാം പക്ഷേ നിയമപരമായി പ്രതിരോധിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് അല്ല നിയമപരമായി പ്രതിരോധിക്കാനാണല്ലോ നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചത് അങ്ങനെ ഹൈക്കോടതിയെ ഹൈക്കോടതിയിൽ ഇതിനെ നേരിടും ഐസക്കിന്റെ ഹർജിയുടെ കാര്യത്തിൽ മാത്രമാണ് അതിലൊരു ഫെമ വയലേഷൻ ഫെമ ലംഘനം ഉണ്ടായിട്ടുണ്ടോ ആ ലംഘനം പരിശോധിക്കപ്പെടാനുള്ള നിയമപരമായ അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ടോ ഈ രണ്ട് സമൺസ് അയച്ചതിലെ വൈരുദ്ധ്യം വ്യക്തിപരമായ വിവരങ്ങൾ എന്തുകൊണ്ട് ഇടി അന്വേഷിക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പക്ഷെ അതേസമയം അഞ്ച് ഇടത് എം എൽ എ മാർ നൽകിയിട്ടുള്ള ഒരു പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ വന്നിരുന്നു അതിൽ പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് ആ ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം കോടതി ഇത് ഇതെങ്ങനെ നിലനിൽക്കുമെന്ന് വാക്കാൽ ഒരു പരാമർശം നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ടാണല്ലോ ഇപ്പോൾ കരുവന്നൂർ കേസിലെ ഇ ഡി അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതേസമയം തോമസ് ഐസക്കിൻ്റെ വിഷയത്തിൽ നിയമപരമായി ഇ ഡിക്ക് അധികാരമുണ്ട് എന്ന കാര്യമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് കോടതിയിൽ അവിടെയാണ് ഞാൻ ചോദിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിയമപരമായ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ രാഷ്ട്രീയമായ ഒരു എതിർപ്പ് മാത്രമല്ലേ നിങ്ങൾക്ക് സാധിക്കൂ സാധ്യമാകൂ പ്രത്യേകിച്ച് സുപ്രീം കോടതി അതിലൊരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ശൈലജ ടീച്ചറും മുകേഷും ഒക്കെ ഉൾപ്പെടെയുള്ള കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അഞ്ച് എം എൽ എ അവരുടെ പ്രദേശങ്ങളിൽ അവരുടെ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതിന് കൂടി ഒരു അന്വേഷണവും കിഫ്ബിയെ വേട്ടയാടുന്നതും എല്ലാം കാരണമാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയാണ് ഒരു പൊതു ഹർജി അവിടെയും ഇവരുന്നയിച്ചത് ഈ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്ന കിഫ്ബി ആ കിഫ്ബി അട്ടിമറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വൻകിട വികസന പദ്ധതികളാണ് അട്ടിമറിക്കപ്പെടുക അതിലെന്താ തർക്കം ഇവിടെ കരുവന്നൂർ ഞാൻ സൂചിപ്പിച്ചതല്ല കരുവന്നൂർ നിങ്ങൾ സൂചിപ്പിച്ചപ്പോൾ രാജ്യത്തുടനീളം ഇവിടെ ഇത്രയധികം ആയിരത്തി രണ്ടായിരത്തോളം സഹകരണ സംഘങ്ങളുള്ള ഈ കേരളത്തിനകത്ത് ഒരു സഹകരണ സംഘത്തിനകത്ത് ഒന്നോ രണ്ടോ സഹകരണ സംഘത്തിനകത്ത് ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം തീർച്ചയായിട്ടും അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം ഇതൊരു ജനകീയ സംവിധാനത്തിലുള്ള സാധാരണക്കാരുടെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനവും എന്നാൽ ഇന്ത്യയിലെ പൊതുമേഖല ബാങ്കുകളുണ്ട് ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകളുണ്ട് ഇവരെക്കുറിച്ചോ ഇവിടുത്തെ ഫണ്ട് ഇടപാടിനെക്കുറിച്ചോ രാജ്യത്തേത് അന്വേഷണ ഏജൻസി ുന്നത് അവിടെയെല്ലാം എന്തൊക്കെ ക്രമക്കേടുകൾ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതിനെ കുറിച്ചോ അങ്ങോട്ടോ ഒന്നും പോകുന്നില്ലല്ലോ ഈ കേരളത്തിലേക്ക് തുടരെ തുടരെ അന്വേഷണ ഏജൻസികൾ വരുന്നു ഇ ഡി മാത്രമാണോ നമ്മൾ കണ്ടതല്ലേ ശരി നിരവധി നേതാവ് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് സജീവൻ എന്നിവർ കൂടി ഈ ചർച്ചയിൽ നമുക്കൊപ്പം ശ്രീ കൃഷ്ണദാസ് ഇന്ന് സി പി എം സംസ്ഥാന സമിതിയിലെ തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആശങ്ക പൊതു ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത് സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ഒരു രാഷ്ട്രീയ ദുരുദ്ദേശം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നതായിരുന്നു അതിന് അദ്ദേഹം ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില കണക്കുകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് വളരെ വിവേചനപരമായിട്ടാണ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള സമീപനം എന്നതാണ് ഒന്നാമത് ഈ വർഷത്തെ പോയ വർഷത്തെ റവന്യൂ ഗ്രാൻഡിൽ ആറായിരത്തി കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട് ഇത് വികസനത്തെ ബാധിക്കും ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയത് മൂലം നഷ്ടം പന്ത്രണ്ടായിരം കോടി രൂപയാണ് ഇതും നമ്മുടെ വികസന പരിപാടികൾക്ക് തടസ്സമാണ് വായ്പാ പരിധി കുറച്ച ഇനത്തിൽ മൂവായിരത്തി കോടി രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടായിട്ടുണ്ട് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടമെടുക്കുന്നതിലെ വാർഷിക വായ്പയിൽ വരുത്തിയിട്ടുള്ള കുറവ് കാരണം പതിനാലായിരം കോടിയുടെ കുറവ് നമുക്ക് അനുഭവപ്പെടുന്നു ഇങ്ങനെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളെ മുരടിപ്പിക്കാൻ അതിന് തുരങ്കം വയ്ക്കാൻ അതിന് തടസ്സം സൃഷ്ടിക്കാൻ ആവുന്നതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് സാമ്പത്തികമായ സഹായങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് എന്ന ആക്ഷേപം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന് പുറമെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ പ്രയോജനപ്പെടുത്തി കേരളത്തെ അസ്ഥിരപ്പെടുത്താൻ ഉദാഹരണത്തിന് കിഫ്ബി പോലുള്ളൊരു പദ്ധതിയിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇ ഡി ശ്രമിക്കുന്നു അത് കിഫ്ബിയുടെ അതിന്റെ സംഘടിട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയുമാണ് ഇത് ചെയ്യുന്നതെന്നാണ് എന്നാണ് സി പി എമ്മിന്റെ ആക്ഷേപം എന്താണ് മറുപടി ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇന്നുന്നയിക്കാൻ സാധിച്ചിട്ടുള്ള സംശയങ്ങൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് അധികം ആധികാരികമായി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹം നേരത്തെ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരെയും വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കും ഡൽഹിയിൽ ചെന്ന് കാണുന്ന സമയത്ത് വളരെ അനുഭാവപൂര്വമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും കേരളത്തിൻ്റെ എല്ലാ പദ്ധതികളോടും അതിനനുമതി നൽകുന്ന സംവിധാനവുമാണ് കേന്ദ്രത്തിലുണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മളുടെ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമെല്ലാം വന്നിട്ടുള്ള ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം കോടിക്കണക്കിന്റുപ്പിക്കേണ്ട വികസന പദ്ധതികൾ കേരളത്തിന് കേരളത്തിൽ നിന്ന് ഒരു എം പോലും അതാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ സവിശേഷത ബി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ ഒരു എം കേരളത്തിൽ നിന്നില്ല എന്നിട്ട് പോലും കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും എം പിമാരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട ഫണ്ടുകളുടെ കാര്യത്തിലാണെങ്കിലും കൃത്യമായി കൊടുക്കുകയും പ്രത്യേകിച്ച് മുദ്രാലോൺ അടക്കമുള്ള കാര്യങ്ങളിൽ കേരളത്തിന്റെ കേരളത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പദ്ധതിയുടെ കാര്യത്തിൽ കാണിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാൻ സംസ്ഥാന സർക്കാരിനുണ്ടാകും എന്ന് ഞാൻ പദ്ധതി വിശ്വാസം വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഈ ഫണ്ട് തടയുന്നതിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്നുള്ള ആക്ഷേപവുമുണ്ട് കേരളം ഭരിക്കുന്ന മുന്നണിയുടെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് സർക്കാരിനും സമാനമായ ആരോപണം ആക്ഷേപം ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം എടുക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ആ ഞാൻ ആ ഒരു പദ്ധതിയിലേക്ക് മാത്രമല്ല കേന്ദ്ര പദ്ധതികൾ എന്നുള്ള നിലക്കാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ പൊതുപദ്ധതികൾ എന്നുള്ള നിലക്കാണെങ്കിലും കേരളയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുത്തതായി എനിക്കറിയില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പഠനം പൂർത്തിയാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ധരിപ്പിക്കാനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളിൽ നിന്ന് കൺസെൻ്റ് വാങ്ങാനോ കഴിഞ്ഞിട്ടില്ല ആ ഒരു തരത്തിലുള്ള പദ്ധതികൾ ഒഴിച്ചാൽ മറ്റെല്ലാ പദ്ധതികൾക്കും കേരളത്തിൽ അനുമതി ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് അലോക്കേഷൻ ലഭിച്ചിട്ടുണ്ട് കൃത്യമായ ഫണ്ട് അലോക്കേഷൻ ലഭിച്ചിട്ടുണ്ട് കേരളത്തിന് കൂടുതൽ ലഭിച്ചിട്ടുണ്ടെങ്കിലുള്ളൂ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ബഡ്ജറ്റുകളിലാണെങ്കിലും അതിനുശേഷമുള്ളതാണെങ്കിലും ഞാൻ ഗോപികൃഷ്ണന്റെ രണ്ടാമത്തെ ചോദ്യം ഇ ഡിയെ സംബന്ധിച്ചാൽ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രിയെക്കുറിച്ച് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് കിഫ്ബി കിഫ്ബി മാത്രമല്ല കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരന്വേഷണം ക്ഷണ ഏജൻസി അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അതിൻ്റെ വിവരങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി ആരായുന്നതിന് വേണ്ടി ഒരു മുൻ മന്ത്രിയെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റിടത് ഞാൻ ഇതിനെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ വികസനത്തെ ഇ ഡി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അതെങ്ങനെയാണ് കേരളം എന്ത് അന്വേഷണത്തിന്റെ ഭാഗമായി എന്ത് കുറ്റത്തിന്റെ പേരിൽ അത് ഫെമ ലംഘനമാണെങ്കിൽ അത് അന്വേഷിക്കാനുള്ള നിയമപരമായ അധികാരം ആ ജൂറിസ്റ്റിക്ഷൻ ഇഡിക്കുണ്ടോ ഇങ്ങനെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവർ ബഹുമാനപ്പെട്ട തോമസ് ഐസക്ക് തന്നെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ അദ്ദേഹം അതിന് നിയമപരമായി നേരിട്ട് കൊണ്ട് അതിൽ നിന്ന് പുറത്തു വന്ന് അത് ഇ ഡിക്ക് അതിനധികാരമില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ അല്ലെങ്കിൽ നിയമപരമായി അവർ സമീപിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അതിനുള്ള ഉത്തരവുകൾ ലഭിച്ചാൽ അത് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ നടത്തിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഇ ഡിക്ക് ഏത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏത് സ്ഥലത്ത് സെർച്ച് നടത്താനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണ് അതായത് കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് അതിനുള്ള ഇ ഡിയുടെ അധികാരം സംബന്ധിച്ച് അത് ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കുമ്പോഴാണ് സുപ്രീം കോടതി ഈ ഇ ഡിയുടെ ഈ അധികാരത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ ഇത് ഫെമ വയലേഷനാണ് അതിൽ ഇ ഡിക്ക് എങ്ങനെ കൈകടത്താൻ കഴിയുമെന്ന ചോദ്യം ന്യായമായും തോമസ് ഐസക് ഉന്നയിച്ചിട്ടുണ്ട് നിയമപരമായി താങ്കൾ പറഞ്ഞതുപോലെ അത് കോടതിയിലാണ് രണ്ടാമത്തെ കാര്യം രണ്ട് സമൺസുകളിൽ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യം മൂന്നാമത്തെ കാര്യം വ്യക്തിപരമായ വിവരങ്ങൾ എന്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെ ഒരു കേന്ദ്ര ഏജൻസി ഇതുപോലെ ഒരു കേസിൽ അന്വേഷിക്കുന്നു എന്നതാണ് പ്രസക്തമായതും യുക്തിഭദ്രവുമായ സംശയങ്ങളാണ് അതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നിമിഷം ശ്രീ സജീവൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ധാരാളം സംശയങ്ങളുണ്ട് ഇ ഡിയുടെ വരവും അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ആ സർക്കാർ അതിന് ഇപ്പോൾ കാലാവധി സർക്കാർ നീട്ടി നൽകിയിട്ടുണ്ട് ഇ ഡിയെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ട് വേണമോ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത് എന്ന വ്യാഖ്യാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ ഡിയുടെ ഇനി അങ്ങോട്ടുള്ള അന്വേഷണം ഇപ്പോൾ തോമസ് ഐസക്ക് കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമോ എന്ന ആശങ്ക ഈയൊരു തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് നമ്മൾ സംശയിക്കണമോ ഇ ഡി നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി ആയതുകൊണ്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അവർ അന്വേഷിക്കുന്നതും സാക്ഷികളെയും പ്രതികളെയും ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുന്ന ഒന്നും തെറ്റായ കാര്യമൊന്നുമല്ല പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് കാലമായിട്ട് ഇ ഡി ചെയ്യുന്ന അതാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയം പൊതുവേ ഉണ്ട് അത് കേരളത്തിൽ ഈ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടല്ല മുഖ്യമന്ത്രിക്കെതിരെ തിരികയും ജലീലിനെതിരെ തിരികയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടല്ല അത് പറയുന്നത് നമ്മൾ നോക്കി ഇ ഡിയുടെ പ്രവർത്തനം സുതാര്യമാണോ ഇ ഡിയുടെ പ്രവർത്തനം വിശ്വസനീയമാണോ എന്ന ചോദ്യത്തിന് രണ്ട് കേസുകൾ മാത്രം ഉദാഹരണമായിട്ട് എടുത്താൽ മതി ഒന്ന് അജിത് പവാറിനെതിരെയുള്ള കേസ് അജിത് പവാറിനെ ഇതേപോലെ അജിത് അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട തരത്തിലൊരു വലിയ കേസുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ കണ്ടുകെട്ടാൻ പോവുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോവുകയും ചെയ്ത ഘട്ടത്തിലാണ് അദ്ദേഹം ബി ജെ പിയോട് ഒത്തുകൂടിയിട്ട് നിൽക്കാൻ തീരുമാനിച്ചത് അതോടുകൂടിയിട്ട് കേസുകൾ വളരെ അത്ഭുതകരമായിട്ട് ഒരു ഒറ്റ രാത്രി കൊണ്ട് എന്ന് പറയാവുന്ന രൂപത്തിൽ അജിത് പവാറിനെതിരെയുള്ള കേസുകൾ ഇല്ലാതാവുന്നു പിന്നീട് അജിത് പവാർ തിരിച്ച് മലക്കം മറിഞ്ഞു അവർ സ്വാഭാവികമായിട്ടും ഇ ഡിയെയും കേന്ദ്ര സർക്കാരിനേയും ഒരേപോലെ കബളിപ്പിച്ച ഒരു സംഭവം അവർ വെട്ടിലാക്കിയ സംഭവമായിരുന്നു അജിത് പവാറിൻ്റേത് അവിടെ ഇ ഡിയുടെ എന്തുകൊണ്ടാണ് അജിത് പവാർ കള്ളപ്പടം വെളുപ്പിക്കലോ അജിത് പവാർ ഭീകരമായ രൂപത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേസെടുക്കണം അതിൽ സംശയമൊന്നുമില്ല ഇ ഡിക്ക് അതിന് അതിനുള്ള അവരുടെ അധികാരം വെച്ചുകൊണ്ട് നടപടിയൊക്കെ എടുക്കാം പക്ഷേ അജിത് പവാറിനെതിരെ നടപടി ഉണ്ടായില്ല രണ്ടാമത്തെ കേസ് പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടേതാണ് സുവേന്ദു അധികാരിക്കെതിരെ ശാരദാ ചിറ്റ്ഫണ്ട് ആയിട്ട് ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ പലതവണ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു ഒന്നും രണ്ടും മൂന്നും തവണയല്ല പലതവണ ചോദ്യം ചെയ്യാൻ വിളിച്ചു അന്ന് അദ്ദേഹം ഈ തൃണമൂൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു മമതാ ബാനർജിയുടെ വലം കയ്യായിരുന്നു പിന്നീടാണ് അദ്ദേഹം ഇതേപോലെ പെട്ടെന്ന് മലക്കം പറഞ്ഞിട്ട് ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോകുന്നു അവിടുത്തെ ഏറ്റവും വലിയ അധികാരസ്ഥാനത്തിൽ നിൽക്കു നിൽക്കുന്നതും മമതാ ബാനർജിയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അതോടുകൂടിയിട്ട് അജിത് അവിടെ സുവേന്ദു അധികാരി പിന്നെ ആ കേസുമായി ബന്ധപ്പെട്ട പ്രതിയല്ല ഒന്നുമല്ല ആ ടി എം സിയിലെ തന്നെ ബാക്കിയുള്ള ആളുകളെല്ലാവരും പ്രതികളായിട്ട് ഇപ്പോഴുമുണ്ട് ഇതാണ് ഇ ഡിയെക്കുറിച്ചുള്ള സംശയം പൊതുവേ ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഈ പല കേസിലും പി ചിദംബരത്തിനെതിരായിട്ടുള്ള കേസിലൊക്കെ ഇ ഡി എത്രമാത്രം അനാവശ്യമായ ആവേശം കാണിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇ ഡി അന്വേഷണം നടത്തുന്നത് ബി ജെ പി വിരുദ്ധമായിട്ടുള്ള സർക്കാരുകൾക്കെതിരെയോ അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരെയോ ആണ് വേറൊരു സംഭവം ഉണ്ടാവുന്നത് അവർ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇവിടെ ഇവിടെ പ്രധാനപ്പെട്ട ആക്ഷേപം നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇ ഡിയുടെ വരവ് എന്നതാണല്ലോ ഇപ്പൊ കിഫ്ബിയെ ശ്വാസം മുട്ടിച്ചില്ലാതാക്കുക എന്നത് ഇ ഡിയുടെ ഒരു ലക്ഷ്യമാണ് അങ്ങനെ ഒരു അട്ടിമറി നീക്കം ിൽ എന്ന ആരോപണവും താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ട കാര്യം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞേ കള്ളപ്പടം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇ ഡിക്ക് സർവ്വാധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇവിടെയുള്ളത് ഫെമാ കേസാണ് ആ ഫെമാ കേസ് ഇത് ഇ ഡിക്ക് ഇ ഡിയുടെ അധികാരത്തിൽ പെരുവരുമോ എന്നുള്ള കാര്യം കോടതി തീരുമാനിക്കണം ഇനി അതുപോട്ടെ ഇത് ഫെ കേസിൽ വന്നിട്ട് ചോദ്യം ചെയ്യാൻ പ്രതിയായിട്ടല്ല ഇവിടെ തോമസ് ഐസക്കനെ വിളിച്ചിട്ടില്ല പ്രതിയല്ല അദ്ദേഹം ചോദ്യം എന്ന് പറയുന്നത് പ്രതിയെയാണ് ചോദ്യം ചെയ്യേണ്ടത് സാക്ഷിയെ മൊഴിയെടുക്കലാണ് അപ്പോൾ സാക്ഷി മൊഴിയെടുക്കാനല്ല പ്രതിയെ ചോദ്യം ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ച പ്രതിയാക്കപ്പെടുമോ എന്നുള്ള സംശയം പോലെ അവിടെ കാണാവുന്നതാണ് രണ്ടാമത്തൊരു എന്ന് പറയുന്നത് ഈ ഇവിടെ ഈ അധികാരത്തിൻ്റെ പരി ഇദ്ദേഹത്തിനെ പ്രതിയാക്കിയിട്ടില്ലെങ്കിലും പ്രതിയാണെങ്കിലും സാക്ഷിയാണെങ്കിലും എന്തിനാണ് വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തി അതാണല്ലോ കോടതി ചോദിച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം ഇപ്പോഴെന്താണ് ആദ്യത്തെ ഈ മൊഴി സാക്ഷി മൊഴി മൊഴിയെടുക്കലിൻ്റെ ഭാഗമായിട്ട് എന്തിന് ചെയ്യുന്നു അപ്പോൾ ഇതിലൊക്കെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിന് ഇപ്പോൾ ആകെയുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തായാലും മറ്റൊന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ പിന്തുണ ഒന്നിലും കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് പലതിലും അറിയാം രണ്ടാമത്തെ കാര്യം ഉള്ളത് ഈ ജി എസ് ടിയുടെ കാര്യത്തിൽ ജി എസ് ടിയുടെ കാര്യത്തിൽ പോലും നമ്മൾ ഏതാണ്ട് അങ്ങേയറ്റത്തെ ഇത് പെട്ടു നിൽക്കുകയാണെന്നുള്ള നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് അതൊന്ന് അതിന് ഇടയിൽ ആകെ നമ്മളിപ്പോൾ പല പല വല്ല വികസന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കിഫ്ബി ഫണ്ടോട് കൂടിയിട്ടാണ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇ ഡി ഇവിടെ കയറി ചെല്ലുന്നതോട് കൂടിയിട്ട് അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയോ അല്ലെങ്കിൽ തീർത്തും നിശ്ചലമാവുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ലക്ഷ്യമുണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം അതിനറിയില്ല പക്ഷെ എന്തായാലും അതിൻ്റെ ഒരു സാധ്യത കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തന വികസന പ്രവർത്തനങ്ങൾ നിലയ്ക്കാനോ മന്ദീഭവിക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ കെ പി എസ് ബാബു ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഒരേ സ്വഭാവമാണ് ഒരേ കരുത്താണ് അതേസമയം തന്നെ ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കേരളത്തിലെ സർക്കാരിൻ്റെ സ്വീകാര്യതയുടെ അടിസ്ഥാനം അതിൻ്റെ പ്രധാനപ്പെട്ട സ്വീകാര്യതയ്ക്കുള്ള കാരണം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പരിപാടികളാണ് വികസന പദ്ധതികളാണ് ഈ വികസന പദ്ധതികളെ തുരങ്കം വയ്ക്കാൻ അതിനെ നിർവീര്യമാക്കാൻ അത് സാധ്യമാകുന്ന അതിൻ്റെ വഴികളെ അടയ്ക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ വരവും ഈ കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുള്ള നീക്കവും എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം അങ്ങനെ കേരളത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി കേന്ദ്രം നടത്തുന്ന നീക്കങ്ങളെ നീക്കങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ പ്രതിപക്ഷം വഴങ്ങി നിൽക്കുന്നു ഇതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരായി എതിരായ നിലപാടിൽ നിങ്ങൾ നിങ്ങൾക്കൊരേ ശബ്ദമാകുമ്പോഴും പ്രതിപക്ഷത്തെക്കുറിച്ച് സി പി ഐ എമ്മിനുള്ള ആക്ഷേപം അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ സജീവൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായി ഒരു സ്ഥാപനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന് അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനും അതിൽ നടപടിയെടുക്കാനുള്ള അവകാശമുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അത് ഇ ഡി മാത്രമല്ല സി ബി ഐ പോലുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ ആ രീതിയിലുള്ള ഒരു പേര് സമ്പാദിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ് പിന്നെ ഏതാണ്ട് കോടതി വിധികളെപ്പോലും ആളുകൾ ഇനി അങ്ങോട്ടൊരു അപ്പീൽ സംവിധാനമുണ്ടോ എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആളുകൾ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ വേണ്ടിയാണ് നടത്തുന്നത് എന്നുള്ളതിന്റെ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇ ഡി കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ അതിലിടപെടുപ്പ് സ്വാഭാവികമായി കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സജീവ സൂചിപ്പിച്ചതുപോലെ മതി ഉപയോഗിക്കപ്പെടും എന്നുള്ള ഒരു വസ്തുതയാണ് അല്ല കിഫ്ബിയുടെ കാര്യത്തിൽ വേറൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ സി എ ജി ഈ കിഫ്ബിയുടെ കണക്കുകളിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് ക്രമക്കേടുകൾ കണ്ടെത്തുകയോ ചെയ്തതാണ് പക്ഷേ അന്ന് സംസ്ഥാന സർക്കാർ അത് റാറ്റിഫൈ ചെയ്യാനോ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാവാതെ അത് ഒരു പ്രമേയം പാസാക്കുകയോ ചെയ്തിട്ടുള്ളത് അപ്പം നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് കിഫ്ബി പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്ത് ക്രമക്കേട് വന്നാലും അതിനൊക്കെ ഈ എൻഫോഴ്സ്മെന്റിനെയും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളെയും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ വിരോധത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള മറുപടിച്ച് നിൽക്കാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തു അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്താണ് ഈ സർക്കാരിന്റെ അക്സെപ്റ്റൻസിന് ഇതിന്റെ സ്വീകാര്യതയ്ക്ക് കാരണമായിട്ടുള്ളത് കേരളത്തിലെ വികസന പരിപാടികളാണ് ആ വികസന പരിപാടികളെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് കേന്ദ്രം പല നിലയ്ക്ക് ശ്രമിക്കുന്നത് അതിലെ ഒരു ഭാഗമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മൊത്തം നീക്കങ്ങൾക്ക് പ്രതിപക്ഷം കുട പിടിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇ ഡിക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപോലെ നിൽക്കുന്നു അതേസമയം തന്നെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ഉള്ള നീക്കങ്ങൾക്ക് പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു ഇതാണ് ആക്ഷേപം അത് ഒരു കാരണവശാലും ശരിയല്ല ഇപ്പോൾ കേരളത്തിൽ എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പൂർണമായ അർത്ഥത്തിൽ ഇ ഡിയോട് സഹകരിച്ചുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മണിക്കൂറുകളോളം മറുപടി നൽകാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ നേരത്തെ അവസാനിപ്പിച്ച കേസാണിത് അത് വീണ്ടും വിരനിലെടുത്തുകൊണ്ടാണ് ഇപ്പോ കോൺഗ്രസിനെ ഇ ഡി അല്ലെങ്കിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ മടിയിൽ കനം ഉള്ളവനെ പേടിക്കേണ്ടതുള്ളൂ എന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ മടിയിൽ കനം ഇല്ലാത്തവനാണെങ്കിൽ എന്തിനാണ് ഈ പേടിക്കുന്നത് പിന്നെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ എന്ത് വികസന പ്രവർത്തന ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ കുറച്ച് കിറ്റ് കൊടുത്തു എന്നുള്ളതൊരു വസ്തുതയാണ് ബാക്കിയുള്ള എന്താണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇന്ന് കേരളത്തിലെ റോഡുകളിൽ പോകാൻ കഴിയാത്ത യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കാൻ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ സംസ്ഥാനത്ത് നിലതുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ എന്ന് പറയുകയാണെങ്കിൽ എന്ത് വികസനമാണ് തടസ്സപ്പെടുത്തുന്നത് ഏതാണ് ചൂണ്ടിക്കാണിക്കാനുള്ള ഏത് വിഷയമാണുള്ളത് അപ്പം ശരി കേരളത്തിലെ ഇ ഡി ഇടപാടുകൾ കേന്ദ്ര പദ്ധതിയാണോ പദ്ധതിയുടെ ഭാഗമാണോ അത് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനാണോ ഇതാണ് ന്യൂസ് ഈവനിങ് ചർച്ച ചെയ്യുന്നത് ഈ വൈകുന്നേരം ഈ കിഫ്ബി വിഷയത്തിൽ തോമസ് ഐസക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചോദ്യം ചെയ്യാൻ നിയമപരമായ അധികാരമില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം കേരളത്തിൽ സ്വീകരിച്ചത് അതായത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് അതേസമയം തന്നെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിക്കുകയും അതിന് പ്രതിപക്ഷം വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ യും ചെയ്യുന്നു ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു എന്ത് വികസനമാണ് നടക്കുന്നത് എന്നുള്ളത് കേരളത്തിൽ കേരളത്തിലൊരു തുടർഭരണത്തിലേക്ക് ഇടതുപക്ഷം പോയതെന്താ വികസനമാണ് ഈ കേരളത്തിനകത്തെ സ്കൂളുകൾ നമുക്കറിയായിരുന്നു ലാഭവും നഷ്ടവും നോക്കി അടച്ചുപൂട്ടുകയായിരുന്നു കേരളത്തിലെ സ്കൂളുകൾ ആ സ്കൂളുകളെല്ലാം ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഫണ്ട് വിനിയോഗിച്ച് ആ സ്കൂളുകളെല്ലാം മിക മികച്ചതാക്കി മാറ്റുക ഇപ്പൊ ആകെ ഒരു കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു കേരളത്തിലെ തൊണ്ണൂറ്റി ലക്ഷം കാർഡ് ഉടമകൾക്കും കിറ്റ് കൊടുക്കുക അതുമാത്രമല്ല ഈ കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത് മൂന്ന് ലക്ഷത്തിലധികം വീടുകൾ ലൈഫിലൂടെ കൊടുത്തു ലൈഫിലൂടെ മൂന്ന് ലക്ഷത്തിലധികം വീടുകൾ ഇവിടെ അൻപത്തെട്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുക അറുന്നൂറ് രൂപയായിരുന്നു നമ്മുടെ പെൻഷൻ ഉണ്ടായിരുന്നത് അത് ആയിരം ആക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് അതിപ്പോൾ ആയിരത്തി അറുന്നൂറാക്കി ഒരു രൂപ പോലും കുടിശ്ശികയില്ലാതെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക കേരളത്തിൽ ഇതാ മലയോര ഹൈവേ തീരദേശ ഹൈവേ നമ്മുടെ നാഷണൽ ഹൈവേ ഇതിനെല്ലാം നാഷണൽ ഹൈവേക്ക് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിരുന്നോ ഇരുപത്തഞ്ച് ശതമാനം ഈ അക്വയർ ചെയ്യുന്നതിന് കേരള ഗവൺമെൻറ് പണം കൊടുക്കണമെന്ന് മറ്റേത് സംസ്ഥാനത്തുള്ള കേരളം എന്നിട്ടും വികസനം മുടങ്ങരുത് വികസനം മുന്നോട്ട് പോകണം നമ്മൾ അതിന് സമീപനം സ്വീകരിച്ചു മുന്നോട്ട് പോവുകയാണോ െ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലേ കേരളിനെ കുറിച്ച് ചർച്ച ചെയ്താൽ അതൊന്നും ഞാൻ അധികം ദീർഘിപ്പിച്ചു പോകുന്നില്ല കേരളത്തിന്റെ വികസനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ല ഒരു സംസ്ഥാനങ്ങളിലും ഇവിടെ ജി എസ് ടി വിഹിതം തന്നെ വെട്ടിക്കുറക്കുക സാമ്പത്തികമായിട്ട് കേരളത്തെ പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ആ സ്വാഭാവികമായിട്ടും ഇവരാഗ്രഹിക്കുന്നത് എന്താ ഇവര് ഡൽഹിയിലെ ഇ ഡി ഗോ ബാക്ക് കേരളത്തിലെ ഇ ഡി കംബാക്ക് ഇതാ ഇവരുടെ ഒരു മനോഭാവം ഇവിടെ ഇപ്പോ തോമസ് ഐസക്കിന്റെ വിഷയം വന്നപ്പോൾ മാത്രം ഇവരിങ്ങനെ മിണ്ടാതിരിക്കുക ഇത് മാത്രമല്ലല്ലോ കെ ടി ജലീലിനെ ചോദ്യം ചെയ്തില്ലേ എന്നിട്ട് എന്താ ആരാ അതിന് മറുപടി പറഞ്ഞില്ലേ നമ്മൾ ആ നിയമപരമായി നേരിട്ടില്ലേ എവിടെയാ എന്ത് പ്രയാസം ഉണ്ടായത് കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ടെ നിങ്ങൾക്കായിരിക്കും കാരണം അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടില്ലായ്മ ഉണ്ട് അത് അത് നമ്മൾ നമുക്കറിയാലോ അതിന്റെ സാഹചര്യം എന്താ ഇവിടെ കേരളത്തിലെ പോലീസോ കേരളത്തിലെ അന്വേഷണ ഏജൻസികളോ വിശ്വാസമില്ലാത്ത തരത്തിൽ വലിയ ആക്ഷേപങ്ങൾക്ക് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമവും ഒന്നടങ്കം പരിശ്രമിച്ചപ്പോൾ സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലക്ക് ജനാധിപത്യത്തെ എല്ലാ അർത്ഥത്തിലും മുഖവിലക്കെടുക്കുന്ന ഒരു മുഖ്യമന്ത്രി അന്വേഷിക്കാൻ പറഞ്ഞു കേന്ദ്ര ഏജൻസികളോട് അതിൽ എന്തുണ്ട് വിദേശത്ത് നിന്ന് വന്ന സ്വർണമുണ്ട് സ്വർണ്ണമുണ്ട് കസ്റ്റംസ് ആണ് അങ്ങനെയല്ലേ കത്തയച്ചു വിളിച്ചത് മാധ്യമ പ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളെ ഞാൻ പറയട്ടെ ഈ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങൾ വരിക ഈ അന്വേഷണ ഏജൻസികൾ പൂർണ്ണമായും ഈ ഭരിക്കുന്ന പാർട്ടിക്ക് കേന്ദ്ര ഗവൺമെന്റിന് വിധേയമായി കൊണ്ട് അവരാഗ്രഹിക്കുന്ന തരത്തിൽ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുക അതാ കാഴ്ച എൻ്റെ കയ്യിലൊരു ഒരു കണക്കുണ്ട് ഞാനത് പറയാം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ ഇ ഡി ആകെ നമ്മുടെ രാജ്യത്ത് നടത്തിയത് വെറും നൂറ്റി പന്ത്രണ്ട് റെയ്ഡാ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അവർ നടത്തിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് റെയ്ഡാ ഈ റെയ്ഡുകളെ കൊണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് ഇവരെതിരാളികളെ ഇവരെ അംഗീകരിക്കാത്തവരെ വേട്ടയാടുക എന്നുള്ളതാണ് അവരെ പീഡിപ്പിക്കുക എന്നുള്ളതാണ് പേടിപ്പിക്കുക എന്നുള്ളതാണ് അതിനൊന്നും മുട്ടുമടക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റോ കേരളത്തിലെ ഇടതുപക്ഷമോ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കേസെടുത്തു ഇ ഡി അതിൽ നാനൂറ് അറസ്റ്റാണ് നടത്തിയത് അവിടെ തന്നെ ആകെ ഇരുപത്തഞ്ച് കൺവെൻഷനാണ് ഉള്ളത് റേറ്റിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരേജൻസി ഇവരെന്തിനാ പ്രവർത്തിക്കുന്നത് ഇവര് കേന്ദ്ര ഗവൺമെന്റിന്റെ ബി ജെ പിയുടെ ചട്ടുകമായി ഈ അവരുടെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ വേട്ടയാടാനാ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് പരിശോധിക്കുക എവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെതല്ലാതെ ഈ ഭരണപക്ഷ കക്ഷികൾ ഭരിക്കുന്നിടത്ത് ഇടി പോയി അന്വേഷണം നടത്തുന്നത് ഇതൊരു പ്രത്യേകതരം അന്വേഷണ ഏജൻസി വല്ലാത്തൊരു അന്വേഷണ ഏജൻസി കാരണം എന്താ ഭരണകക്ഷിയുടെ ഭാഗത്തേക്ക് പോകാത്ത ഒരു ഏജൻസി ആകെ പോകുന്നത് പ്രതിപക്ഷ കക്ഷികൾ ഈ നരേന്ദ്രമോദിയെ ബി ജെ പിയെ വിമർശിക്കുന്നവരെ മാത്രം തേടിപ്പോകുന്ന ഒരു പ്രത്യേക തരം അന്വേഷണ ഏജൻസി അതാണ് ഇ ഡി അതാണ് കസ്റ്റംസ് അതാണ് സി ബി ഐ ഇന്ത്യയിലെ ഇവർ ഈ അന്വേഷണ ഏജൻസികളെയെല്ലാം രാഷ്ട്രീയ ചട്ടുകങ്ങളായി എതിരാളികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അതിനെയാണ് നിയമപരമായി ഞങ്ങൾ നേരിടുന്നതും അതിനെയാണ് ഞങ്ങൾ രാഷ്ട്രീയമായും നേരിടുന്നു ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ ശ്രീ എ സജീവൻ പറഞ്ഞൊരു ഭാഗമുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേരളത്തിലെ ഇടപാടുകളെ എന്തുകൊണ്ട് സംശയിക്കുന്നു എന്ന് ചില ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു അതിനുള്ള മറുപടി ബംഗാളിലാണ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി നിരന്തരമായി അവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുക അവരെ ഇങ്ങോട്ട് വരണ്ട എന്ന് പ്രകാരം എല്ലാം ചെയ്തത് ഇപ്പോൾ ബംഗാളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നടപടി എന്താണെന്നുള്ളത് നമ്മളെല്ലാം കണ്ടതല്ലേ കേരളത്തിൽ ഞങ്ങളൊന്ന് ചോദിക്കുന്നത് സി പി ഐയുടെ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ ഈ തരത്തിൽ അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ ബഹുമാനപ്പെട്ട മുൻ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി ജി സുധാകരനെതിരെ എന്തെങ്കിലും ആരോപണവുമായി ആരെങ്കിലും പോയിട്ടുണ്ടോ അഴിമതി ആരോപണവുമായി ഇല്ലല്ലോ എന്തുകൊണ്ടാണ് കിഫ്ബിക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഭരണഘടനാപരമായി നിർവഹിക്കേണ്ട ഒരു ചുമതല നിർവഹിക്കുന്നതിനു പകരം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് സി പി എം ഇപ്പോൾ ഭയക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം ഇപ്പോൾ ഭയക്കുന്നത് ഈ അന്വേഷണം ഇപ്പോഴത്തെ കൂടി നീളുമോ എന്നുള്ളതാണ് അവർ ഭയക്കുന്നത് അതുകൊണ്ടാണ് ഇത് വികസനം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡി ഏതെങ്കിലും ഫണ്ട് റിസർവ് ബാങ്ക് കിഫ്ബിയുടെ അതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കാണ് ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിന്റെ വാദം നിയമല്ലേ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ കൃഷ്ണദാസ് പറഞ്ഞോളൂ ഒരു മിനിറ്റ് വസീഫ് വസീഫ് ഒരു മിനിറ്റ് നമ്മളാ ഭാഗം പറഞ്ഞല്ലോ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞോളൂ പറഞ്ഞോളൂദാസ് പറയും ഒരു മിനിറ്റ് ശ്രീ കൃഷ്ണദാസ് പറയും വസീഫ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മിനിറ്റ് ശ്രീ കൃഷ്ണദാസ് പറയും ഡിവൈ ഈ കാര്യത്തിൽ ഡിവൈഎഫ്എക്കാരന്റെ രണ്ട് വയസ്സിന്റെ ആവശ്യം എനിക്കില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിലനിൽക്കുമോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിക്കട്ടെ എൻഎ അല്ലാതെ ആ പരിപാടി വേണ്ട അത് വേണ്ട പരിപാടി വേണ്ട അങ്ങനെ ഡിവൈഎഫ്എക്കാരന്റെ ഒരു ഒരു അഡ്വൈസ് എനിക്ക് തൽക്കാലം വേണ്ട അത് വേണ്ടപ്പോ ഞാൻ പറയാം അത് വേണ്ടപ്പോ ഞാൻ പറയാം ഞാൻ പറഞ്ഞു വന്നത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് ഭരണഘടനാപരമായി അത് അത് ഇവിടത്തെ ഫണ്ട് സ്വീകരിച്ചോ എന്നുള്ളതല്ല വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ അതിന്റെ പരിധി അന്വേഷിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും അത് അത് ഇ ഡി ആണെങ്കിൽ ഇ ഡി അതല്ല വേറെ ഏതെങ്കിലും ഏജൻസി ആണെങ്കിൽ ആ ഏജൻസി അന്വേഷിക്കും എന്തിനാണ് ഭയപ്പെടാനുള്ളത് കസ്റ്റംസ് അന്വേഷിക്കേണ്ടതാണെങ്കിൽ ഉദ്ദേശ ശുദ്ധിയുടെ പ്രശ്നമാണ് ഇതിൽ എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇന്റൻഷൻ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് ശ്രീ എ സജീവൻ കേരളത്തിന് പുറത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സംബന്ധിച്ച കാര്യങ്ങൾ തങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അതിനെന്തെങ്കിലും താങ്കൾക്ക് മറുപടി പറയാനുണ്ടോ ബഹുമാനപ്പെട്ട സജീവൻ സൂചിപ്പിച്ച രണ്ട് ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ നേതാവ് ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൂറ്റി ഇരുന്നൂറിൽ താഴെ മാത്രമേ റെയ്ഡ് നടന്നിട്ടുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തിലാണ് റെയ്ഡ് നടന്നു ഞാനൊന്ന് ചോദിക്കുന്നത് രണ്ടായിരത്തിലധികം റെയ്ഡ് നടന്നതിൽ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ഏകദേശം പത്തിൽ താഴെ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടതേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് പി ചിദംബരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടന്നു അവർ അവരിൽ നിന്നെല്ലാം പണം പിടിച്ചെടുത്തില്ലേ പശ്ചിമബംഗാളിൽ പണം പിടിച്ചെടുത്തില്ലേ കേരളത്തിൽ ഇ ഡി എപ്പോഴാണ് വന്നത് കേരളത്തിൽ ഇടി വന്നത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏതെങ്കിലും ഒരാൾ ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ ആദ്യം വന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അന്വേഷണത്തിന്റെ രാഷ്ട്രീയം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവരാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഗോപികൃഷ്ണൻ അങ്ങനെയുള്ള ആകെയുള്ള കേസുകൾ ഒരു പത്തിൽ താഴെ മാത്രമേ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ എഴുതുള്ളൂ അവരിൽ നിന്നെല്ലാം പണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവരിൽ നിന്നെല്ലാം കോടിക്കണക്കിന് ഉറപ്പിക്കാൻ പിടിച്ചത് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ ദിവസം എത്ര കോടിയാണ് പിടിച്ചത് ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് മന്ത്രി അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി തൊള്ളായിരം അന്വേഷണങ്ങൾ പിടിച്ചു അങ്ങനെ പിടിക്കും അങ്ങനെ എല്ലാത്തിനോട് ലിസ്റ്റ് പറയൂ അങ്ങനെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ നേതാവിനെതിരെ ഇ ഡി അന്വേഷണം

അത് അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല അഴിമതി നടക്കുന്നു എന്നത് കൊണ്ടാണ് അത് മൂവായിരം അല്ല നാലായിരമല്ല അയ്യായിരം സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ അല്ല ഇതിലെ ശരിക്കും ഞാൻ പറയേണ്ടത് ഇവിടെ കൃഷ്ണദാസൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു രണ്ട് ഞാൻ രണ്ട് ഉദാഹരണമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പക്ഷെ അതിന് പോലും അതെന്തുകൊണ്ടാണ് കുറിച്ച് പറഞ്ഞില്ല അജിത് പവാറിൻ്റെ കാര്യത്തിലാണെങ്കിലും സുവേന്ദുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും പറഞ്ഞു ഞാൻ ഏറ്റവും ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഏറ്റവും ഒടുവിൽ വന്നുള്ള കാര്യം പറയാം ഈ ശിവസേനയുടെ ഒരു എം എൽ എ ഏറ്റവും അവസാനം കാലുമാറി അദ്ദേഹം മാറുന്നതിന് മുമ്പേ മാധ്യമപ്രവർത്തകരെ എടുത്ത് പറഞ്ഞൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉദ്ധവ് താക്കറെയുമായി സംസാരിച്ചാണ് ഞാൻ മറുപക്ഷത്തേക്ക് പോകുന്നത് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ ഇതിൽ പിളർപ്പുണ്ടായല്ലോ പിളർപ്പുണ്ടായപ്പോൾ മറുപുറത്തേക്ക് പോവാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പഞ്ചസാര ഫാക്ടറി ഉൾപ്പെടെയുള്ള പലതും റെയ്ഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പല സ്വത്തുക്കളും പിടിച്ചെടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോഴാണ് അദ്ദേഹം മാറുന്നത് ഇപ്പോഴും ആ കേസ് തേഞ്ഞ് പോയി എന്നുള്ള അവസ്ഥയിലാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയില്ല എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇല്ല അതേ സമയത്ത് തന്നെ മറുപക്ഷത്തേക്ക് പോവില്ല എന്ന് വിചാരിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ തന്നെ അവിടെ ഇതേ മഹാരാഷ്ട്രയിൽ ഉണ്ടായില്ലേ ഇഷ്ടംപോലെ കേസുകളുണ്ട് കാരണം ഇ ഡിയുടെ പ്രവർത്തനം സുതാര്യമായാൽ ഒരു പ്രശ്നമില്ല ഇ ഡി ശരിക്കും സാമ്പത്തികമായിട്ടുള്ള ഇത്തരം തിരിമറികളും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ അന്വേഷിക്കേണ്ടതാണ് അത് പൂർണ്ണമായിട്ടും പിടിക്കേണ്ടതുമാണ് പക്ഷേ ഇ ഡി ഈ പ്രവർത്തിക്കുന്നിടത്തുള്ള അവരുടെ ഡബിൾ പ്ലേ ആണ് ഞാൻ പറഞ്ഞത് അത് മറ്റു പല ഏജൻസികളെ കുറിച്ച് പറയാൻ പറ്റില്ല എൻ ഐ എയെ കുറിച്ച് ആരും അങ്ങനെ പറയുന്നില്ല ഈ സി ബി ഐയെ കുറിച്ച് പോലും അങ്ങനെ പറയുന്നില്ല കസ്റ്റംസിനെ കുറിച്ച് പോലും അത്ര പറയുന്നില്ല ശരി പക്ഷേ ഈ ഏജൻസി എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങുകയും താങ്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപാടുകൾ സംബന്ധിച്ചു അതേസമയം തന്നെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ നിന്ന് രാഷ്ട്രീയമായ ആരോപണം സി പി ഐ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അതായത് തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഒരു തീർപ്പുണ്ടാകാൻ പോകുന്നതേയുള്ളൂ അതേസമയം തന്നെ സി പി എം രാഷ്ട്രീയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നടപടികളും നീക്കങ്ങളുമായി മുന്നോട്ടു പോകും എന്നുകൂടി വ്യക്തമാക്കപ്പെടുകയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി